നല്ല പോത്തിൻകുട്ടികളെ വാങ്ങുവാനോ വളർത്തി വിൽക്കുവാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ബെസ്റ്റ് ചോയ്സ് വരികയാണ്. ഇത് കോട്ടയം മുറ ഫാം. വെളുപ്പിന് തന്നെ ഫാമിലിക്കുള്ള പുതിയ കുട്ടികളുടെ ലോഡുമായിട്ട് കണ്ടെയ്നർ എത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. ഇവിടുത്തെ റേറ്റ്, ലൊക്കേഷൻ, റൂട്ട് കാര്യങ്ങളെല്ലാം വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഈ വിശേഷങ്ങളാണ് നമ്മളിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ കുറഞ്ഞ നിരക്കിൽ നല്ല കുട്ടികളെ, ഗുണമേന്മയുള്ള കുട്ടികളെ വാങ്ങുവാനായിട്ട് ഞാൻ തരുന്ന അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ചോയ്സ് എന്ന് തന്നെ പറയാം. ഹായ് ഫ്രണ്ട്സ്, വെബ്ജീർ മീഡിയയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനും എത്തിയിരിക്കുന്നത് പാലാ തൊടുപുഴ റൂട്ടില് മാനത്തൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കോട്ടയം മുറഫാം എന്ന് പറയുന്ന ഫാമിലാണ് ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത്. ഏറ്റവും നല്ല പോത്തിൻ കുഞ്ഞുങ്ങളെ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. അപ്പൊ ഇന്ന് ഇവിടുത്തെ കാഴ്ചകളാണ്, നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളിലേക്ക് പോവാം. ലെറ്റ്സ് വാച്ച് ഇറ്റ്. പതിവായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്, ഈ കണ്ടെയ്നർ വന്നാൽ ഒതുക്കിയിടാനുണ്ട്. ആ സ്പേസിലേക്ക് ഒതുക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് കാണാം, ഈ ലോറി നേരെ ആ പുറകിലുള്ള കൽക്കെട്ടിൻ്റെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവിടെ നിർത്തിയിട്ട് അതിന് ഒരു സ്ലാബ് പോലെ ഇട്ട് കുട്ടികളെ അവിടെ നിന്ന് ഇറക്കി നേരെ പുറകിലേക്ക് കൊണ്ടുപോയിട്ടാണ് ഫാമിലിക്ക് കയറ്റുക. മറ്റു വാഹനങ്ങളെയും ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലാണ് ആ ഒരു സ്പേസിലേക്ക് പാർക്ക് ചെയ്ത് അവർ കുട്ടികളെ ഇറക്കുന്നത്. അപ്പോൾ കണ്ടെയ്നർ ഏകദേശം പാർക്ക് ചെയ്ത് കഴിഞ്ഞു, ഇനി ബാക്കിലേക്ക് പോയിട്ട് നമുക്ക് അവിടെ നിന്ന് കുട്ടികളെ ഇറക്കി ഫാമിലിക്ക് കൊണ്ടുപോകുന്നതാണ്. അപ്പോൾ ദൂരെ സ്ഥലത്ത് നിന്ന് പോലും വാഹനമൊക്കെ ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ടുണ്ട്. ഇനി വാഹനം ഇല്ലാത്തവർക്ക് ഇവിടെ ഡെലിവറി ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ഡെലിവറി കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. കണ്ടെയ്നറിൻ്റെ ബാക്ക് വശത്തെ ഡോർ അവർ ഓപ്പൺ ചെയ്യുന്നേ ഉള്ളൂ. ഏകദേശം ബാക്കിലോട്ട് നോക്കിയാൽ അറിയാം ഇവിടുത്തെ ഒരു തിരക്ക്. ഇത് നമുക്ക് അവിടെ തന്നെ പോയി നിന്നിട്ട് കാണാം. സൈഡ് വ്യൂ ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് അത്ര പെർഫെക്റ്റ് അല്ല, ഇറങ്ങി വരുന്നത് കാണണമെന്നുണ്ട്, ബാക്കിൽ തന്നെ വേണം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് കുറച്ച് ആൾക്കാരുടെ തിരക്കും അറിയാൻ സാധിക്കും. പിന്നെ കുറച്ചുകൂടെ വ്യൂ നമുക്ക് കിട്ടുമെന്ന് തോന്നുന്നു. നേരെ അങ്ങോട്ട് പോവാം. ഇതിപ്പോൾ ഒരു ചെറിയ സ്ലാബ് ഇട്ട് കൊടുത്ത് ചാടിച്ചിറക്കുവാന്ന് തോന്നുന്നു. എന്തായാലും ഇവിടുന്ന് നമുക്ക് നേരെ ബാക്കിൽ പോയിട്ട് അവിടെ നിന്ന് കുറച്ചുകൂടെ എഴുതാം. ഇപ്പം നമ്മൾ നേരെ ബാക്ക് വശത്ത് വന്നിട്ടുണ്ട്. ഒരു വലിയ തിരക്കല്ലെങ്കിൽ പോലും ആൾക്കാരെത്തുന്നേ ഉള്ളൂ. ഇതിൻ്റെ ഇടയ്ക്കെല്ലാം മഴയുണ്ട്. ആ മഴയത്താണ് കുറച്ച് ആൾക്കാർ ഈ ഷെഡിലേക്ക് മാറിയിരിക്കുന്നത്. ഇടയ്ക്ക് പെയ്യും, പെയ്യാതിരിക്കും. എന്താണ്, കുട്ടികളെ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പോത്തും കുട്ടികൾ പുതിയ വന്നിരിക്കുന്ന ലോഡാണ്. അപ്പം നമുക്ക് കാണാൻ ഇവിടെ ഒരേ നിറക്കുന്നേ ഉള്ളൂ. എവിടെയെങ്കിലും നിന്ന് കഴിഞ്ഞാൽ ഇതങ്ങ് നിൽക്കും. ഇതിന് ബാക്കിലൊരു രണ്ട് അടിയൊക്കെ കൊടുത്താൽ ഇത് വീണ്ടും ഓടി പോകത്തുള്ളൂ. അപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുക, നമുക്ക് കുറച്ചുകൂടെ അടുത്തേക്ക് അല്ല, നല്ല ഓരോന്ന് ഇറങ്ങി വരുന്നേ ഉള്ളൂ. അവിടുന്ന് ആ ഇറക്കി വിടുന്ന കുട്ടികളെല്ലാം ഈ ഒരു ഫാമിലിക്കാണ് വരേണ്ടത്. ഇവിടെ വന്ന് ഇതെല്ലാം ഫില്ലാകണം. അപ്പോൾ ആൾക്കാർക്കും കയറി വന്ന് നമുക്ക് സെലക്ട് ചെയ്ത് കുട്ടികളെ വാങ്ങിക്കൊണ്ട് പോവാം. ഇത് പല സ്ഥലത്തും നിന്ന് പുല്ല് തിൻ്റെയും എവിടെ നിന്നാൽ അങ്ങ് നീങ്ങും. പിന്നെ രണ്ട് തല്ലൊക്കെ കൊടുത്താലേ കയറി വരത്തുള്ളൂ. അവിടുന്നൊക്കെ ആൾക്കാർ നോക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഇങ്ങോട്ട് കടത്തി വിടുന്ന ഒരു സീനാണ്. അപ്പോൾ നമ്മൾ ആ കണ്ടെയ്നറിൽ വന്ന ലോഡ് മുഴുവൻ ഈ ഫാമിലിക്കാണ് വരുന്നത്. ഇതിൻ്റെ എല്ലാം സെയിലും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒന്ന് കാണാം. ഇവിടെ രണ്ട് മൂന്ന് ചേട്ടന്മാരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർ ഓരോന്ന് കൊണ്ടുവരുന്നേ ഉള്ളൂ. പിന്നെ ചിലത് കൂട്ടം കൂടി അവിടെ തന്നെ നിൽക്കും, അതിനെ രണ്ട് തല്ല് കൊടുത്ത് വീണ്ടും കയറ്റിക്കൊണ്ടുവരും. അങ്ങനെ ഏകദേശം കുറച്ച് സമയം എടുക്കും. അതിനുവേണ്ടി നമ്മളെല്ലാം വെയിറ്റ് ചെയ്യുകയാണ്. ഇതാണ്ടോ ഓരോന്നൊക്കെ വരുന്നതാണ്ടോ. ഇപ്പോൾ അവിടെ ഒരു ബറ്റാലിയൻ തന്നെ നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. അതിനെല്ലാം ഓരോ ആൾക്കാർ വന്ന് ഇങ്ങോട്ടേക്ക് കടത്തി വിടും. ഇത്
ലോഡ് അവിടെ ഇറക്കി തീർന്നിട്ടില്ല. അപ്പം കുറെ എണ്ണത്തിന് അവർ ഓടിച്ചു വിടുകയാണ്. ഇതെല്ലാം ഇങ്ങ് വരണം. നമുക്ക് അത് അല്പ സമയം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ ഇങ്ങനെ കറങ്ങി ഇപ്പുറത്തൂടെ വന്നാണ് കയറുന്നത്. ചിലതിനൊക്കെ ഇറങ്ങാൻ മടി, അതിനെയൊക്കെ വലിച്ച് കൊണ്ടുവന്ന് വെളിയിലേക്ക് വിട്ട് കഴിഞ്ഞാലേ ഇറങ്ങത്തുള്ളൂ. മഴ കണ്ടാൽ അവിടെ നിൽക്കും, പുല്ല് തിന്നും. അതിൻ്റെ ഇടയ്ക്കൊക്കെ ഓരോ ആൾക്കാർ വന്നിട്ട് കൊണ്ടുപോകുന്നുണ്ട്. ചെറിയ കഷ്ടപ്പാടുള്ള പണിയാണ്. ഗുണമേന്മയുള്ള കുട്ടികളെ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ഫാമൂടെയാണ് അത്. നിങ്ങൾക്കായി പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ ബൈ ബൈ ഗ്യാരണ്ടി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ തുടർന്ന് കാണണം. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ വീഡിയോ ചെയ്തിരിക്കുന്നത്. മഴ കാരണം പല ആൾക്കാരും ഓരോ ഷെഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് മാറി നിൽക്കുകയാണ്. ഏകദേശം ലോഡെല്ലാം പരിസമാപ്തിയിൽ എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി നമുക്ക് ഫാമിലേക്ക് പോകും. അപ്പോൾ ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഫാമിലേക്കുള്ള അവസാനത്തെ കുട്ടിയാണെന്ന് തോന്നുന്നു. അതും കൂടെ കയറിക്കഴിഞ്ഞാൽ നമുക്ക് ഇനി ഫാമിലി സെയിലും കാര്യങ്ങളും ബാക്കിയുള്ള വിശേഷങ്ങളും കാണും. ഫാമിലിക്ക് വരുന്ന കുട്ടികളെ ഇപ്പം കച്ചിയും കാര്യങ്ങളും എല്ലാം അതിന് വേണ്ട പോലെ കൊടുക്കും. അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് ആൾക്കാരെ ഈ ഫാമിൻ്റെ അകത്തേക്ക് കയറ്റി വിടും. അവർക്ക് ഇഷ്ടമുള്ള കുട്ടികളെ അവിടുന്ന് തന്നെ സെലക്ട് ചെയ്ത് ലൈവായിട്ട് കണ്ട് മേടിച്ചുകൊണ്ട് പോകാം. പിന്നെ റേറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇപ്പോൾ ഇവിടെ ബിബിൻ ചേട്ടനാണ് നോക്കുന്നത്. ബിബിൻ ചേട്ടനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. പിന്നെ അതിൻ്റെ ഡെലിവറി സൗകര്യം എങ്ങനെയാണ്, ബാക്കി കാര്യങ്ങളെല്ലാം, റൂട്ട്, ലൊക്കേഷൻ എല്ലാം ബിബിൻ ചേട്ടൻ തന്നെ പറഞ്ഞു തരും. അതിനായിട്ട് നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് വീട്ടിൽ എടുത്തിരിക്കുന്നത്. നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ആവശ്യത്തിനുള്ള വെള്ളവും കച്ചിയും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അതിനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ പാലായിലുള്ള ഒരു പുതിയ ഫാമിന്റെ വിശേഷങ്ങളിലേക്കാണ് കിടക്കുന്നത്. അപ്പൊ ഇവിടെ ഈ ഫാമിന്റെ കോട്ടയം മുറഫാം എന്നാണ് ഇതിന്റെ പേര്. ഇത് പുതുതായിട്ട് വന്നതാണ്. ഈ ഫാമിന്റെ നടത്തിപ്പുകാരനായ ബിബിൻ ചേട്ടൻ നമ്മുടെ ഒപ്പം ഉണ്ട്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് ബിബിൻ ചേട്ടനോട് ചോദിച്ചറിയാം. ഈ ഫാമിന്റെ ലൊക്കേഷൻ എങ്ങനെയാണ്? നമ്മുടെ ഈ ഫാമിന്റെ ലൊക്കേഷൻ വരുന്നത് പാലായി വന്നിട്ട് പാലായ തൊടുപുഴ റൂട്ടിലാണ് നമ്മുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. തൊടുപുഴ പോകുന്ന റൂട്ടിലാണ്. പാല തൊടുപുഴ ഹൈവേ, മെയിൻ ഹൈവേ സൈഡ് തന്നെയാണ്. കറക്റ്റ് ലൊക്കേഷൻ, കറക്റ്റ് ലൊക്കേഷൻ എന്ന് പറയുവാണെങ്കിൽ മാനത്തൂർ എന്ന് പറയും. നമ്മുടെ കറക്റ്റ് ലൊക്കേഷൻ മാനത്തൂർ. അപ്പൊ നമുക്ക് ഇവിടെ പുതുതായിട്ട് എന്തെങ്കിലും വല്ല പരിപാടികളോ എല്ലാം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടോ? നമുക്ക് മറ്റു ഫാമുകളിൽ ഇല്ലാത്ത എന്തെങ്കിലും നമുക്ക് ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട്. മിനിമം ഒരു 7 എടുക്കാമെങ്കിൽ നമ്മൾ ഫ്രീ ഡെലിവറി നമ്മൾ കൊടുക്കുന്നുണ്ട്. പിന്നെ ആൾക്കാർ ഇവിടെ കൂടുതലും വന്ന് സെലക്ട് ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും നമുക്ക് നല്ലത്. പിന്നെ നമുക്ക് കസ്റ്റമർക്ക് ഇപ്പം ഈ വീഡിയോ കാണുമ്പോൾ അവർക്ക് അറിയേണ്ടത് ഇപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലാണ് സെയില്, അതേപോലെ എന്നാ നമുക്ക് ബുക്ക് ചെയ്തിട്ട് വരണോ, അങ്ങനെ എന്തെങ്കിലും? അതിപ്പോ നമ്മൾ ലോഡ് വരുന്നതിന്റെ തലേദിവസം എല്ലാവരും നമ്മൾ അഡ്വാൻസ് ആയിട്ട് വിളിച്ചു പറയും ഇന്ന ദിവസം നമുക്ക് ലോഡ് വരുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് വരുവാണെങ്കിൽ വരുമ്പോൾ ഇവർക്ക് പിടിച്ചോണ്ട് പോവാം. ഇന്ന് തന്നെ കണ്ടില്ല, ഇന്ന് വന്നത് ഓൾമോസ്റ്റ് തീർന്നു. ഇനിയിപ്പോ ഒരു 10-15 ഗ്രാവ് കൂടി ഉള്ളു, അതിന് കേട്ടി പോകാനുള്ള കെട്ടിയിട്ടിരിക്കുന്ന ഗ്രാവ് എല്ലാം നമുക്ക് കച്ചവടമായി. അതിപ്പോ ആളിവിടെ നിൽപ്പുണ്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ളതാണ്.
പിന്നെ നമുക്ക് ഇവിടുന്ന് വാങ്ങുന്ന പോത്തുകള് ഒരു പരിധി വരെ ഒക്കെ ആയി കഴിയുമ്പോൾ ബൈബാക്ക് ഗ്യാരണ്ടി അങ്ങനെ വല്ലതും കൊടുക്കുന്നുണ്ടോ? നമ്മള് തീർച്ചയായിട്ടും ബൈബാക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? അത് നമ്മള് മിനിമം ഒരു 300 kg ലൈവ് വെയിറ്റ് വരണം. നമുക്ക് ലൈവ് വെയിറ്റ് കൊണ്ടുപോയിട്ട് ഇന്ന് കൊണ്ടുപോയിട്ട് നമുക്ക് നാളെ 300 kg ആക്കി തരാന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കും. അല്ലാതെ ഇപ്പൊ ഇന്ന് കൊണ്ടുപോയിട്ട് പുല്ലില്ല അങ്ങനെ അസൗകര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. 300 kg ലൈവ് വെയിറ്റ് എപ്പോ ആക്കുന്നോ അന്നേരം നമ്മൾ അത് എടുക്കും. പിന്നെ നമുക്ക് ഏതൊക്കെ ദിവസങ്ങളിലാണ് ലോഡ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ലോഡിന് എങ്ങനെയാണ് അതിന്റെ? നമുക്കിപ്പം നിലവിൽ ആഴ്ചയിൽ 2 ലോഡ് വെച്ച് വരുന്നുണ്ട്. ഇതിപ്പോ ഇന്ന് വന്നു, ഇനി ബുധനാഴ്ച അടുത്ത ലോഡ് വരും. നമുക്ക് ഇപ്പൊ നിലവിൽ റണ്ണിങ്ങിൽ 2 ലോഡ്, ബുധനാഴ്ചത്തേക്ക് അടുത്ത ലോഡ്. അപ്പൊ അടുത്ത സീസൺ ആയതുകൊണ്ട് നമുക്ക് ആഴ്ചയിൽ 2 ലോഡ് വെച്ച് വരും, അല്ലെങ്കിൽ ആഴ്ചയിൽ 1 ലോഡ് വീതം. അപ്പൊ ഇതിന്റെ റേറ്റ് ഒക്കെ എങ്ങനെയാണ്? നമ്മള് പോത്തുംകുട്ടികളാണെങ്കിൽ നമ്മള് 135 രൂപയ്ക്കാണ് 1 കിലോയ്ക്ക് കൊടുക്കുന്നത്. എരുമക്കുട്ടി ആണെങ്കിൽ നമ്മള് 150 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ഈ പോത്തിനെല്ലാം ആവശ്യക്കാരോ ഈ എരുമക്കുട്ടികൾക്കും? എരുമക്കുട്ടി അങ്ങനെ വളരെ അപൂർവമായിട്ട് നമുക്ക് അവിടുന്ന് വരാനുള്ളത്. നമ്മളിപ്പോ ഒരു 10 എണ്ണം ഓർഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് 2 എണ്ണം അല്ലെ 3 എണ്ണം, ഇന്ന് തന്നെയാണ് 2 എണ്ണം. പിന്നെ ഇതൊക്കെ എവിടുന്ന? ഇത് ഹരിയാന UP ബോർഡർ ഭാഗത്ത് അവിടുന്നാണ് കൂടുതൽ ഫാമിലി. ഇതെല്ലാം ചന്തന്ന് പിടിച്ച് കയറി വരുന്ന ക്ലാസ്സുകൾക്കല്ല, അല്ലാതെ ഈ ഫാമിൽ കൂടെ ചെന്നൊന്നും ആരും പിടിക്കുന്നില്ല. ഇതെല്ലാം ചന്തന്ന് കയറി വരുന്ന മെയിൻ ആയിട്ട് എങ്ങനെ ഞായറാഴ്ച മാത്രമായിട്ടാണോ? അതോ അല്ല, അത് നമുക്ക് വണ്ടി ഓടി വരുന്ന പോലെ അല്ലേ? ഇന്നിപ്പോ ഞായറാഴ്ച ഇന്ന് വണ്ടി ഓടി വന്നു. അങ്ങനെ ഉള്ളു. അപ്പൊ എന്തെങ്കിലും വിളിക്കാനൊക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് നമുക്ക്. ആ എന്റെ നമ്പർ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നു, കൊടുത്താൽ മതി. അപ്പൊ ആ നമ്പറിൽ എപ്പോ ആണേലും വിളിക്കാം, ഒരു കുഴപ്പമില്ല. എത്ര ദിവസം കൊണ്ടുപോയിട്ട് ഇനിയിപ്പോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും വിളിച്ചു പോയിരിക്കാം. അതിന്റെ പരിപാലന രീതിയെ പറ്റിയോ മരുന്ന് കൊടുക്കുന്നതിനെ പറ്റിയോ ഒക്കെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് അത് വിളിച്ചു ചെയ്യാം, ഒരു കുഴപ്പമില്ല. എപ്പോ ആണേലും വിളിച്ചു വിളിക്കാം. പിന്നെ ഇതിന്റെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞുള്ള പരിചരണം ഫുഡ് കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരാഴ്ച നമുക്ക് മാക്സിമം പറമ്പിൽ തന്നെ കെട്ടിയിട്ട് കൊടുക്കുക. വെള്ളത്തിലൊന്നും ഇറക്കാൻ നോക്കേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് കുട്ടികളെ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് നേരെ വെളിയിലോട്ടിറക്കി ഇവിടെ തൂക്കം നോക്കും. തൂക്കം നോക്കിയിട്ട് നമുക്ക് അതിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള വില, ഇപ്പം 135 kg പറഞ്ഞത്, ആ വെയിറ്റ് അനുസരിച്ചുള്ള തുക കൊടുക്കുക. തുക കൊടുത്തതിന് ശേഷം നമ്മളെ വണ്ടി കയറ്റിക്കൊണ്ട് പോവുക. ഇവർ ഡെലിവറി സൗകര്യം ഇപ്പോൾ പറഞ്ഞത് 7 നമ്പറാണെങ്കിൽ ഡെലിവറി കൊടുക്കാമെന്നാണ് പറയുന്നത്. പിന്നെ എരുമക്കുട്ടിയാണെങ്കിൽ 150 kg വരുന്നത്. അപ്പോൾ പല ആൾക്കാരും തിരക്കിൽ നിൽക്കുകയാണ്. ഓരോ അതൊന്നും അവർ സെലക്ട് ചെയ്തിട്ട് ഇവിടെ കൊണ്ടുവരും. തിരക്കൊണ്ട് മാറ്റി കുറച്ച് നേരം കെട്ടിയിടും. പിന്നെ തൂക്കി നോക്കിയിട്ട് വെളിയിലോട്ട് മാറ്റി കെട്ടിയിടും. ഓട്ടം പോകുന്ന വണ്ടി ഇവരുടെ കെയർ ഓഫിൽ തന്നെയുണ്ട്, അവരെ വിളിച്ചു തരും. പല പല സ്ഥലങ്ങളിലേക്കും പോകേണ്ടവർക്ക് അങ്ങനെ കൊണ്ടുപോകാം. ഇനി ഒരു സ്ഥലത്തേക്കൊക്കെ ആണെങ്കിൽ നമുക്കൊരു വണ്ടിയെ തന്നെ കയറ്റി കൊണ്ടുപോയി അതിനകത്ത് നമുക്ക് ക്യാഷ് ബാലൻസ് ചെയ്യാൻ പറ്റും. അത് കുറച്ചുകൂടെ നമുക്ക് ഗുണം ചെയ്യുന്നതാണ്. ഇപ്പം എന്തായാലും ഇവിടെ തിരക്ക് പതിവ് നടക്കുകയാണ്. ഇനിയിപ്പം പോത്തിൻ കുട്ടികളുടെ വെയിറ്റിനനുസരിച്ച് അതിന് എത്ര കിലോ തൂക്കം കിട്ടും എന്നുള്ളത് നോക്കാം. 100 തൊട്ട് അങ്ങോട്ട് പല കിലോയിലേക്ക് വരുന്നതുണ്ട്. വലിപ്പം അനുസരിച്ച് പല കിലോയിലേക്കായിരിക്കും വരുന്നത്. ഇപ്പോൾ ഒരെണ്ണം തൂക്കുമ്പോൾ അതിൻ്റെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ നിങ്ങളെ കാണിച്ചു തരാം. ഒത്തിരി ആളുകൾ വെയിറ്റ് ചെയ്യുമ്പോൾ ഓരോ പോത്തിനെയും തൂക്കി പോകുന്നതിനനുസരിച്ച് അവർ നോക്കി നിൽക്കുകയാണ്. ഇതൊരു 129 kg വരുന്ന പോത്തിൻകുട്ടിയാണ് ഇപ്പം നമ്മൾ ത്രാസയിൽ കിടക്കുന്നത്. 130 kg അടുത്ത് വരുന്ന ഒരു പോത്തിൻകുട്ടിയാണ്. അപ്പോൾ അതിന് 135 വെച്ച് കണക്കാക്കിയാണ് റേറ്റ് വരുന്നത്. ഇതിനിടയ്ക്ക് ആദ്യമേ തൂക്കിയതിൻ്റെ എല്ലാം വണ്ടി വന്ന് അതെല്ലാം ലോഡ് കയറിപ്പോയിട്ടുണ്ട്. കുറച്ച് പോത്തുംകുട്ടികൾ ഇവിടെ പോകാനുള്ളതും കിടപ്പുണ്ട്. അതിനെ ഇവിടെ കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ വെയിറ്റിംഗ് ആണ്. വണ്ടി വരുന്നതിനനുസരിച്ച് ലോഡ് കയറിപ്പിക്കൊണ്ടിരിക്കും. എന്തായാലും തിരക്കാണ്. നല്ല ഒരു എനിക്ക് തോന്നുന്നു ആ ലോഡ് വന്ന സമയത്ത് ഒരു 2 മണിക്കൂർ കൊണ്ട് തന്നെ ഏകദേശം തീർന്നെന്നുള്ളതാണ്. പിന്നെ ചെറിയ ഫാം പോലെയൊക്കെ ഉള്ള സാധനങ്ങളിലേക്കും കൊണ്ടുപോകുന്നവരുണ്ട്, വളർത്താനും പല ആവശ്യങ്ങൾക്കേതായിട്ട്. അവരുടെ ഒരു വില പറഞ്ഞ് ഇത്ര കുട്ടികളെ മാറ്റിയിടും. അതും ഒന്നിച്ച് തൂക്കി അങ്ങ് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഭാഗത്ത് വരുന്ന പോത്തിൻകുട്ടികളെല്ലാം ഇന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇത്ര രൂപ പറഞ്ഞ അവർ ആ വെയിറ്റ് നോക്കി ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഇട്ടിരിക്കുന്നതാണ്. അപ്പം അതെല്ലാം കച്ചവടമായി കിടക്കുന്നതാണെന്നുള്ളതാണ് അർത്ഥം വരുന്നത്. ഇവിടെ നിന്നും കുട്ടികളെ വാങ്ങിച്ചവരുടെ ഒരു ഫീഡ്ബാക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പലർക്കും തിരക്കാണ്. കാരണം രാവിലെ വന്നിട്ട്
അവിടെ സൗകര്യത്തിനനുസരിച്ച് പോകുവാനായിട്ടാണ് വളരെ നിൽക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതൊന്നും എടുക്കാൻ സാധിച്ചില്ല. ഈ തിരക്കിനിടയിലും വിട്ടുനിന്ന കുറച്ച് കസ്റ്റമേഴ്സ് ഒരു പരിധി തിരക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വരും. അവർ എന്നിട്ട് കുട്ടികളെ സെലക്ട് ചെയ്തിട്ട് തൂക്കം നോക്കി അവരുടെ വണ്ടി വരുന്നതിനനുസരിച്ച് കയറ്റിക്കൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഏകദേശം തിരക്ക് ഒഴിഞ്ഞെന്ന് തന്നെ പറയാം. ഫാമിലി മുഴുവൻ കുട്ടികളെയും തീർന്നു. ഇനിയിപ്പോൾ ഒരു ആ ഭാഗമൊക്കെ ഉള്ളു. ചിലവർ ഈ ആലുവ അങ്ങനെയുള്ള സൈഡിൽ നിന്നൊക്കെ വരുന്നവർക്ക് 10-15-20 കുട്ടികൾ ഒന്നിച്ചെടുക്കുന്നവരുണ്ട്. അവർക്കുള്ളത് മാറ്റിയിട്ടിട്ടുണ്ടെന്നുള്ളതാണ്. എന്തായാലും ബാക്കി പതിവ് പോലെ തിരക്ക് നടക്കുന്നുണ്ട്. ഫാമിലി കയറി നമുക്ക് ഒന്നിച്ച് നിൽക്കുമ്പോൾ ഇതിനെ ഒറ്റയ്ക്ക് അങ്ങ് ഷൂട്ട് ചെയ്യാനോ ഒന്ന് അടുത്ത് കാണിക്കാനോ സാധിച്ചില്ല. ഒരു കസ്റ്റമർ കൊണ്ടുവന്ന പോത്താണ്, അതിനെ ഒരു തൂക്കം നോക്കാനായിട്ട് കയറ്റുവാണ്. ഇവിടെ ബിബിൻ ചേട്ടൻ നമുക്കൊരു സത്യസന്ധമായ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു ഫാമിലി ഒന്നും അല്ല ഈ ബോർഡർ അല്ലെങ്കിൽ നമ്മുടെ യു പി അങ്ങനെയുള്ള ഓരോ സ്ഥലങ്ങളിൽ നിന്ന് കയറ്റി വിടുന്നത്. അവിടെ ചന്തയിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് ഡയറക്റ്റ് കയറ്റി വിടുകയാണ്. അതിൽ ഏകദേശം ക്വാളിറ്റി ഉള്ളതും അല്ലാത്തതും എല്ലാം വരും. എന്തായാലും നല്ല കുട്ടികളെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഫാമിലി. ഗുണമേന്മയുള്ള കുറച്ച് പോത്തിനെ വാങ്ങാൻ പറ്റുന്നൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇവിടുന്ന് അറിയാനുണ്ടെങ്കിൽ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലും സ്ക്രീനിലൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഏത് തരം പോത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ പറഞ്ഞുതരും. അതിൻ്റെ പരിചരണമോ അസുഖങ്ങളെക്കുറിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുക, അതായത് പറഞ്ഞു തരും. കുറച്ച് കാര്യങ്ങളുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് കണ്ടതിന് ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നെയാണ് ഈ ഫാമിലി വിൽപ്പന നടത്തുന്നത്. അത്യാവശ്യം ക്വാളിറ്റി കീപ്പ് ചെയ്യുന്ന, കസ്റ്റമേഴ്സിന് കൊണ്ടുപോയാൽ ഗുണം കിട്ടുന്ന രീതിയിലുള്ള കുട്ടികളെ തന്നെയാണ് കൊടുക്കുന്നത്. അതിപ്പോൾ പലരും പല സ്ഥലത്തു നിന്നായിട്ട് എത്തുന്നുണ്ടെന്നുള്ളതാണ്. മറ്റ് ഫാമുകളിലെ അപേക്ഷിച്ച് എനിക്ക് തോന്നുന്ന വിലക്കുറവുണ്ട്. പിന്നെ നല്ല കുട്ടികളെ കൊടുക്കാനും സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസൊക്കെ എന്തെങ്കിലും ഇവിടുത്തെ അറിയാനുണ്ടെങ്കിൽ ആ നമ്പറിൽ എന്തുണ്ടെങ്കിലും വിളിച്ച് ചോദിക്കാം. മറുപടി ചേട്ടൻ നമുക്ക് പറഞ്ഞു തരികയും ചെയ്യും. ആ വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഫാമിൻ്റെ കാര്യങ്ങളിൽ ഏകദേശം നമുക്ക് മനസ്സിലായി. എങ്കിലും കുറേ കൂടെയൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് എന്തെങ്കിലും പറഞ്ഞു തരാനായിട്ട് ശ്രമിച്ചപ്പോഴൊക്കെ തിരക്കായിരുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്തത്. അത്യാവശ്യം വേണ്ട ഹൈലൈറ്റ് കാര്യങ്ങളെല്ലാം ബിബിൻ ചേട്ടൻ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെയും വന്നവരുടെ പൈസ സെറ്റിൽ ചെയ്യാനും അതും ഇതുമൊക്കെ കണക്ക് നോക്കാനും ഒക്കെ പോയത് കാരണം ഏകദേശം നമ്മൾ ഹൈലൈറ്റ് മാത്രം ഉൾപ്പെടുത്തി വീഡിയോ ചെയ്തു. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെയാണ് ഈ വീഡിയോ എടുത്തിരിക്കുന്നത്. അപ്പം ഒന്നും മിസ് ചെയ്യാത്ത രീതിയിൽ ഈ ഫാമിൻ്റെ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഇത്ര എടുത്തത്. അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, നിങ്ങളുടെ നല്ല നല്ല അഭിപ്രായങ്ങളും ഒക്കെ രേഖപ്പെടുത്തുക. ഇനിയിപ്പം ഡെലിവറി എങ്ങനെയാണ് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ കാണിച്ചുകൊണ്ട് നമുക്ക് ഈ വീഡിയോ തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഫാമിലി വന്നിട്ട് രാവിലത്തെ തിരക്കെല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. കുട്ടികളെ എല്ലാം ആൾക്കാർ കൊണ്ടുപോയി. ഇനി ബാക്കിയുള്ള കുറെ പോസ്റ്റിംഗ് ചിഹ്നങ്ങളാണ് ഇവിടെയെല്ലാം. കുറെ കുട്ടികൾ ഇങ്ങനെ നിൽപ്പുണ്ട്. ഇതിന് വേണ്ട വെള്ളവും കച്ചിയെല്ലാം ഇല്ലാത്ത വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കുറെ പോയിട്ടുണ്ട്. ഇത് ബാക്കി വന്ന കുറെ പോസ്റ്റിംഗ് ചിഹ്നങ്ങളാണ്. അപ്പോൾ കോട്ടയം മുറ ഫാമിലെ ഇവിടുത്തെ വീഡിയോ എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയുവാനായിട്ട് ചേട്ടൻ്റെ നമ്പർ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും.
അപ്പൊ എന്തായാലും നമ്മൾ ഈ വീഡിയോ കൂടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് എത്താവുന്ന പ്രതീക്ഷയോട് താൽക്കാലികമായി സാരം.